ഇനി നമുക്ക് ദശകം 14-ലെ 9-ാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം. ആദ്യ ശ്ലോകം വായിക്കാം. നിജ ഭർതൃഗിര ഭവൻ നിഷേവാ നിരതായ മഥ ദേവ ദേവഹൂത്യാം കപിലസ്ത്വമജായഥാ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യ. ഇപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ഈ ദേവഹൂതിക്കും കർദമ പ്രജാപതിക്കും കൂടിയിട്ട് 9 മക്കളുണ്ടായി. അതിനുശേഷം ആ കർദമ പ്രജാപതി തപസ് ചെയ്യാൻ വേണ്ടി കാട്ടിലേക്ക് പോകാൻ പുറപ്പെട്ടപ്പോൾ ദേവഹൂതി തടഞ്ഞു, ഇനി ഒരു പുത്രനും കൂടി ഉണ്ടായിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അത് സമ്മതിച്ച് അവിടെ തന്നെ താമസിച്ചു. അപ്പോൾ എന്നിട്ട് അവരെ ഭഗവാൻ അവരുടെ പുത്രനായിട്ട് വന്ന് അവതരിക്കുന്നതും കാത്തി ഇരുന്നു ആശ്രമത്തിൽ. അതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ ഇനി എന്താ പറയണത് നോക്കാം. നിജ ഭർതൃഗിര ഭവൻ നിഷേവാ നിരതായാം അഥ ദേവ ദേവഹൂത്യാം. അപ്പം ആദ്യം നിജ ഭർതൃഗിര, നിജ പറഞ്ഞാൽ സ്വന്തം, ഭർതൃഗിര ഭർത്താവിൻ്റെ വാക്ക് കേട്ടിട്ട്, ഭവൻ നിഷ നിഷേവാ നിരതായ, മേൽപ്പത്തൂര് ഭഗവാനോട് പറയാണ് ഭവൻ നിഷേവ പറഞ്ഞാൽ ഭഗവാനെ അങ്ങയുടെ നിഷേവ പറഞ്ഞാൽ നിശേഷമായിട്ടുള്ള സേവ, വേറെ യാതൊന്നിലേക്ക് ശ്രദ്ധ ഇല്ലാണ്ട് ഉള്ള ആ സേവ, ഭഗവാനെ സേവിക്കൽ, അതാണ് നിഷേവ. അപ്പൊ ഭവൻ നിഷേവ ഭഗവാനെ അങ്ങയെ സേവിക്കുന്നതിൽ നിരതയായിട്ടുള്ള, അതിൽ മുഴുകിയിട്ടുള്ള, അങ്ങനെയാണ് നിരതായാം അഥ അനന്തരം ദേവ പറഞ്ഞ ഭഗവാനെ എന്ന് വിളിക്കുകയാണ് മേൽപ്പത്തൂര്. ദേവഹൂതിയാം പറഞ്ഞാൽ ദേവഹൂതിയിൽ എന്നാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് വരിയെ ഒന്ന് വേണ്ട വാക്കൊക്കെ ക്രമത്തിലാക്കി പറയുകയാണെങ്കിൽ ആദ്യം ദേവ എന്ന് വിളിക്കണത് ആദ്യം പറയുക, ദേവ ഭഗവാനെ, അഥ അനന്തരം, നിജ ഭർതൃഗിര എന്ന് പറഞ്ഞാൽ സ്വന്തം ഭർത്താവിൻ്റെ ഉപദേശം അനുസരിച്ചിട്ട്, ഗിരാച്ചാൽ വാക്കുകളാൽ എന്നാണ്, ഭർത്താവിൻ്റെ വാക്ക് കേട്ടിട്ട് പറഞ്ഞാൽ ഭർത്താവിൻ്റെ ഉപദേശപ്രകാരം. അതായത് എന്താണെന്ന് വെച്ചാൽ, എന്താ പറയണത് വെച്ചാൽ, കാട്ടിലേക്ക് പോവാണ്ട് കർദമ പ്രജാപതി, അപ്പോൾ ഇനി ഭഗവാൻ പുത്രനായിട്ട് വന്ന് ജനിക്കാൻ വേണ്ടി ദേവഹൂതിയുടെ കൂടെ തന്നെ താമസിക്കാൻ നിശ്ചയിക്കുക. അപ്പോൾ ദേവഹൂതിയോട് പറഞ്ഞു, ഇനി ഭഗവാൻ മകനായിട്ട് വന്ന് ജനിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരുക്കങ്ങളെ വേണ്ട പോലെ ഭഗവാനെ നല്ലോണം സേവിച്ചുകൊണ്ടേയിരിക്കണം എന്ന് പറഞ്ഞു. ആ ഭഗവാന്റെ ജനനത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കണ സമയത്ത്, അപ്പം അതാണ് പറഞ്ഞത്. അങ്ങനെ ആ കർദമ പ്രജാപതി പറഞ്ഞ വാക്കിനെ നല്ലോണം ആദരവോടുകൂടി സ്വീകരിച്ചിട്ട്, അതാണ് അത് നിജ ഭർതൃഗിര പറഞ്ഞാൽ സ്വന്തം ഭർത്താവ് പറഞ്ഞതനുസരിച്ചിട്ട് ഭവൻ നിഷേവാ നിരതായ, അങ്ങയെ ഭഗവാനെ അങ്ങയെ സേവിക്കുന്നതിൽ മുഴുകിയതായ എന്നാണ്, ഭവൻ നിഷേവാ നിരതായാം ദേവഹൂത്യാം, അങ്ങയെ സേവിക്കുന്നതിൽ മാത്രം മുഴുകിയിരുന്ന ആ ദേവഹൂതിയിൽ എന്താണ് പിന്നെ പറയണത്, കപിലസ്ത്വമജായഥാ എന്ന് പറയുന്നുണ്ട്. കപിലഹ ത്വം അജായഥാഹ, കപിലനായിട്ട്, കപിലൻ എന്ന പേരിൽ ത്വം നിന്തിരുവടി, അജായഥാഹ പറഞ്ഞാൽ ജനിച്ചു എന്നാണ്, ഇവിടെ ഭഗവാനായതുകൊണ്ട് നമുക്ക് അവതരിച്ചു എന്ന് പറയാം, നിന്തിരുവടി അവതരിച്ചു. കപിലഹ ത്വം അജായഥാഹ, കപിലനായിട്ട് നിന്തിരുവടി വന്ന് അവതരിച്ചു. പിന്നെന്താ പറയണത്, എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ കപിലനായി വന്ന് അവതരിച്ചത്, അതാണ് ഇനി പറയണത്. ജനാനാം പ്രഥയിഷ്യൻ
പരമാത്മതത്വവിദ്യാം ജനാനാം പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ ഈ ലോകത്തില് എല്ലാ ആൾക്കാരുടെയും ഇടയില് പ്രഥയിഷ്യൻ പറഞ്ഞാൽ പ്രഥ പറഞ്ഞ പ്രസിദ്ധി എന്നാണ് പ്രഥയിഷ്യൻ പറഞ്ഞാൽ പ്രസിദ്ധി ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു കൊണ്ട് എന്നൊക്കെയാണ് എന്തിനെ പരമാത്മതത്വവിദ്യ ആ പരമാത്മതത്വവിദ്യയെ ആ പരമമായ ഉത്തമമായ ആ ആത്മവിദ്യ ആ തത്വവിദ്യയെ ആ സാഖ്യയോഗം എന്ന് പറഞ്ഞിട്ടുള്ള അതിപരമമായ ആ തത്വവിദ്യയെ പ്രഥയിഷ്യൻ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനാനാം ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ച് പ്രസിദ്ധമാക്കാൻ വേണ്ടിയിട്ട് കപിലനായിട്ട് നിന്തിരുവടി ആ ദേവഹൂതിയിൽ വന്ന് അവതരിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. നമുക്ക് അന്വയായിട്ട് ആകെ എന്ന് പറയാം. ഹേ ദേവ ഭഗവാനെ അഥ അനന്തരം നിജ ഭർതൃഗിര സ്വന്തം ഭർത്താവിൻ്റെ ഉപദേശം അനുസരിച്ചിട്ട് ഭവൻ നിഷേവാനിരതായ നിന്തിരുവടിയുടെ ഭജനത്തിൽ നിഷേവ പറഞ്ഞാൽ ഭജന സേവ എന്നൊക്കെ പറയാം. അതിൽ നിരതായ മുഴുകിക്കഴിയുന്ന ദേവഹൂതിയാം ദേവഹൂതിയിൽ ജനാനാം ജനങ്ങളുടെ ഇടയിൽ പരമാത്മതത്വവിദ്യാം പ്രഥയിഷ്യൻ ആ ഉത്തമമായ ആ ആത്മവിദ്യയെ ആ തത്വവിദ്യയെ പ്രകാശിപ്പിക്കുന്നതിനായിട്ട് പ്രചരിപ്പിക്കുന്നതിനായിട്ട് എല്ലാവരുടെയും ഇടയിൽ അത് പ്രസിദ്ധമാക്കാൻ വേണ്ടിയിട്ട് ത്വം നിന്തിരുവടി കപില ഹാജായഥ കപിലനായിട്ട് കപിലമുനിയായിട്ട് അജായഥ അവതരിച്ചു. അപ്പൊ ദേവഹൂതി എന്നുള്ള വാക്കിന് അർത്ഥം തന്നെ ദേവനെ ആഹ്വാനം ചെയ്യുന്നവൾ ആഹ്വാനം ചെയ്യാച്ചാൽ വിളിക്കുക എന്നൊക്കെയാണ്. അപ്പോ തനിക്ക് പുത്രനായിട്ട് അവതരിക്കണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നവൾ എന്നൊക്കെ അർത്ഥം പറയാം അത്രേ ദേവഹൂതി എന്നുള്ള വാക്കിന്. അപ്പോ എന്താണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് വെച്ചാല് എന്തായാലും കർദമ പ്രജാപതി ഇനി ഭഗവാൻ പുത്രനായിട്ട് വന്ന് അവതരിച്ചതിന് ശേഷമേ കാട്ടിലേക്ക് പോകണുള്ളൂ എന്ന് തീർച്ചയ്ക്ക്. അപ്പോ ദേവഹൂതിയോടെ അതിനു വേണ്ടിയിട്ട് ഉള്ള ഒരുക്കം അത് പ്രധാനമായിട്ട് ഭഗവാനെ വളരെ ഏകാഗ്രതയോട് കൂടിയിട്ട് ഭജിച്ച് സേവിച്ച് പൂജിച്ചൊക്കെ ഇരിക്കാൻ പറഞ്ഞു. അതൊക്കെ അതുപോലെ ബഹുമാനപൂർവം ആ ഉപദേശമൊക്കെ സ്വീകരിച്ചിട്ട് അതുപോലെ ഭഗവാനെ സേവിക്കുന്നതിൽ മാത്രം മുഴുകി ഇരുന്ന ആ ദേവഹൂതിയിൽ ഭഗവാൻ കപിലൻ മുനിയായിട്ട് കപിലൻ എന്ന പേരിൽ ഈ ലോകത്തില് ആ സാഖ്യശാസ്ത്രം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്ന് അവതരിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം. നിജ ഭർതൃഗിര ഭവൻ നിഷേവാനിരതായ മഥ ദേവ ദേവഹൂത്യാം കപിലസ്ത്വമജായഥ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം. കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷ വാർത്തയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ.